നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജില്ലയിൽ അതിതീവ്ര മഴ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ തൃശൂരിൽ ചാലക്കുടിയിൽ പ്രളയസമാന സാഹചര്യം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെയും അവധി തീരദേശത്ത് വ്യാപക വെള്ളക്കെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി ചാലക്കുടിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു ജാഗ്രതാ നിർദ്ദേശം പിള്ളപ്പാറയിൽ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങി കാട്ടാന മരണവെള്ളപ്പാച്ചിൽ കടന്ന് കൊമ്പൻ കരയ്ക്കുകയറി തീരദേശത്ത് മങ്കി പോക്സ് ജാഗ്രത പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി യുവാവിനെ ബാധിച്ചത് വെസ്റ്റ് ആഫ്രിക്കൻ വകഭേദമെന്ന് കണ്ടെത്തൽ കരുവന്നൂരിൽ ഇടപെട്ട് ഹൈക്കോടതി അത്യാവശ്യക്കാർക്ക് ഉടൻ പണം ലഭ്യമാക്കാൻ നിർദ്ദേശം ആസ്തിയും നിക്ഷേപവും ബാധ്യതയും അറിയിക്കണമെന്നും കോടതി വാർത്തകൾ വിശദമായി ജില്ലയെ വിറപ്പിച്ച് കനത്ത മഴ കൂടുതൽ മഴ പെയ്തത് തൃശൂരിലെന്ന് കണക്കുകൾ നാളെ കൂടി തീവ്ര മഴയ്ക്ക് സാധ്യത അതീവ ജാഗ്രതാ നിർദ്ദേശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി മന്ത്രി കെ രാജനും ജില്ലാ കളക്ടർ ഹരിതാ കുമാറും വെള്ളക്കെട്ട് പ്രദേശങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞ മണിക്കൂറിനിടെ സംസ്ഥാനത്ത് ഏറ്റവുമധികം മഴ ലഭിച്ചത് തൃശൂരിലെ ഏനാമാക്കലിൽ സെന്റിമീറ്റർ മഴയാണ് ഇവിടെ മണിക്കൂറിനിടെ ചാലക്കുടിയിൽ സെന്റിമീറ്ററും മഴ ലഭിച്ചു സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നാളെയും സമാനമായ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം പുറത്തുവിട്ടിട്ടുള്ളത് വ്യാഴാഴ്ച തൃശൂർ അടക്കം ഏഴ് ജില്ലകളിലാണ് റെഡ് അലർട്ട് വെള്ളിയാഴ്ചയോടെ മഴ കുറയുമെന്നാണ് ഇപ്പോഴത്തെ പ്രവചനം സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഏഴ് ഡാമുകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു തൃശൂർ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ നാലാം നമ്പർ വാൽവ് കൂടി രാവിലെ നാല് മുപ്പതിന് തുറന്നിരുന്നു മഴക്കെടുതികളെ നേരിടുന്നതിന് സർവ്വസജ്ജമായി നിലനിൽക്കുന്നതിന് എല്ലാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കേരളത്തിലെ ആറ് അണക്കെട്ടുകൾ ഇപ്പോൾ റെഡ് അലർട്ടിലേക്ക് കടന്നു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേക ശ്രദ്ധയോടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നെ നേതൃത്വം നൽകാൻ എല്ലാ ജില്ലകളിലെയും മന്ത്രിമാരുടെ ചുമതലക്കാരായ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ എല്ലാ യും പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരത്തുള്ള ജനങ്ങളെ എത്രയും വേഗം മാറ്റിപ്പാർപ്പിക്കും ചാലക്കുടി മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ എം എൽ എ സനീഷ് കുമാർ ജില്ലാ കളക്ടർ ഹരിതാവി കുമാർ ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം സന്ദർശനം നടത്തി വെള്ളം കയറിയ ശാന്തിപുരം ഡിവൈൻ കെയർ സെന്റർ ഡിവൈൻ ഡി അഡിക്ഷൻ സെന്റർ എന്നിവിടങ്ങളിലും ചാലക്കുടി വെട്ടുകടവ് പാലത്തിൽ മരം കുടുങ്ങിയ പ്രദേശത്തും മന്ത്രി കെ രാജനും എം എൽ എ സനീഷ് കുമാറും കലക്ടർ ഹരിതവി സന്ദർശിച്ചു അടിയന്തര ഘട്ടങ്ങളിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെയും ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലെയും കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി അറിയിച്ചു അതിതീവ്ര മഴ തുടരുന്നു തൃശൂരിൽ മഴ മൂലം തകർന്നത് ഏഴ് വീടുകൾ ചാലക്കുടിയിൽ പ്രളയസമാന സാഹചര്യം അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു നിരവധി വീടുകളിൽ വെള്ളം കയറി മണലി കുറുമാലി കരുവന്നൂർ പുഴകളുടെ തീരങ്ങളും ഒഴിപ്പിക്കാൻ നടപടി തുടങ്ങി ചാലക്കുടിയിൽ അഞ്ചിടത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ചാലക്കുടി കാഞ്ഞിരപ്പള്ളിയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു മേലൂർ എരുമത്തടം കോളനിയിലെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ചാലക്കുടി കൂടപ്പുഴ കുട്ടാടം പാടത്ത് നിന്ന് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി ചാലക്കുടി റെയിൽവേ അടിപ്പാത റോഡിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു കുണ്ടൂർ ആലമറ്റം കണക്കൻകടവ് റോഡിൽ വെള്ളം കയറി മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ അടിയന്തര അവലോകന യോഗം ചാലക്കുടിയിൽ ചേർന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ ഗുരുതര സാഹചര്യമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിന് മുഖ്യമായ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നിട്ടില്ല കാരണം ആളുകളെ പേനക്കാക്കേണ്ട പ്രശ്നമില്ല പരമാവധി കൺട്രോൾഡായി പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് മനുഷ്യജീവന്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആളുകൾ അതിവേഗം ക്യാമ്പുകളിലേക്ക് മാറ്റുക എന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട് അവർക്ക് ആ കാര്യങ്ങളിൽ ബോധ്യം തൃശൂർ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പിഎസ് സി പരീക്ഷകൾക്ക് മാറ്റമില്ല മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ നിർദ്ദേശം നൽകി അഞ്ചാം തീയതി വരെ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ദുരന്ത നിവാരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകി ജില്ലാ പോലീസ് മേധാവിമാർ ജില്ലാ കളക്ടർമാരുമായും ജില്ലാതല ദുരന്ത നിവാരണ സമിതിയുമായി നിരന്തര സമ്പർക്കം പുലർത്തും ജെ സി ബി ബോട്ടുകൾ മറ്റു ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും തയ്യാറാക്കി തീരപ്രദേശങ്ങളിൽ സുരക്ഷാ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ തീരദേശ പോലീസ് സ്റ്റേഷനുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എമർജൻസി റെസ്പോൺസ് നമ്പറായ നൂറ്റി പന്ത്രണ്ടിലേക്ക് വരുന്ന എല്ലാ കോളുകളും ഇരുപത്തിനാല് മണിക്കൂറും അടിയന്തര പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യും അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെയാണ് കാടിറങ്ങിയ കാട്ടാന ഒഴുക്കിൽപ്പെട്ടത് പുലർച്ചെ മണിയോടെ നാട്ടുകാരാണ് ഒഴുക്കിൽപ്പെട്ട ആനയെ കാണുന്നത് ആന ഉച്ചയോടെ കരക്കുകയറി കനത്ത മഴയിൽ പുഴയിലെ ശക്തമായ നീരൊഴുക്കാണ് പുഴയുടെ മധ്യഭാഗത്തായി ഒരു തുരുത്തിലാണ് കാട്ടാന നിന്നിരുന്നത് കനത്ത മഴയിൽ പെരിങ്ങൽ കുത്ത് സ്രൂയിസ് വാൽവുകൾ തുറന്നതിനാൽ പുഴയിലെ നീരൊഴുക്ക് ശക്തമായതിനാൽ രക്ഷാപ്രവർത്തനവും ദുഷ്കരമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആന തനിയെ നീന്തി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി പാറകളിലും മറ്റും തട്ടി ആനയ്ക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് രണ്ട് ദിവസമായി പെയ്യുന്ന തോരാമഴയിൽ തൃശൂരിന്റെ തീരത്ത് പ്രളയസമാനമായ വെള്ളക്കെട്ട് നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി കാനകൾ കവിഞ്ഞൊഴുകി വെള്ളം റോഡുകളിൽ പരന്നൊഴുകുന്നതിനാൽ ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു ചന്ദ്രാപ്പിന്നി സെന്ററിൽ കാന നിറഞ്ഞത് ദേശീയപാതയിലൂടെ ഒഴുകുന്നതിനാൽ ഇവിടെയും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു നാട്ടുകാരും പോലീസും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് പ്രദേശത്തെ ഇരുപതോളം കടകളിൽ വെള്ളം കയറിയതുമൂലം സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചന്ദ്രാപ്പിന്നി എസ് എൻ വിദ്യാഭവൻ സ്കൂളും പരിസര പ്രദേശങ്ങളും പൂർണമായും വെള്ളത്തിലാണ് ചന്ദ്രാപ്പിന്നി അലുവാരുവിന് തെക്ക് ഭാഗത്ത് ഇരുനില വീടിന്റെ അടിത്തറ ഭാഗികമായി തകർന്നു കാഞ്ഞാണി സ്വദേശി സുനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ ഒരു ഭാഗമാണ് കാനയിലേക്ക് വീണത് കയ്പമംഗലം കൂരിക്കുഴി സലഫി നഗറിന് സമീപം ഇരുന്നൂറിലധികം വീടുകൾ വെള്ളത്തിലായി കയ്പമംഗലം കിഴക്കൻ മേഖലയിലെയും പടിഞ്ഞാറൻ മേഖലയിലെയും പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് പെരിഞ്ഞനം പടിഞ്ഞാറ് വെള്ളക്കെട്ടിലകപ്പെട്ട കുടുംബങ്ങളെ രാവിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റി പാടില്ലാത്ത ആൾക്കാർ പാലിയേറ്റീവ് ആയിട്ടുള്ള ഇരുത്തിയിട്ടാണ് അവരെ കൊണ്ടുവരുന്നത് കിഴക്കൻ മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് എടത്തിരുത്തി കയ്പമംഗലം പെരിഞ്ഞനം എന്നീ പഞ്ചായത്തുകളിലായി മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു പലരും ക്യാമ്പിൽ വരാതെ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് മഴ തുടർന്നാൽ കൂടുതൽ പേർ ക്യാമ്പുകളിലെത്താൻ സാധ്യതയുണ്ട് ക്യാമ്പുകളിലുള്ളവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു തൃശൂർ ചാവക്കാട് കടപ്പുറം അഴിമുഖത്ത് ഫൈബർ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ നാല് തൊഴിലാളികൾ നീന്തി കയറി രണ്ട് തൊഴിലാളികളെ കാണാനില്ല മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ തുടരുന്നു ഇന്നലെ വൈകിട്ടാണ് സംഭവം കോസ്റ്റ് ഗാർഡും ഹെലികോപ്റ്റർ മാർഗവും തിരച്ചിൽ നടത്തി കടലിൽ നിന്നും തിരിച്ചു മടങ്ങവേ എൻജിൻ പ്രവർത്തനം നിലയ്ക്കുകയും ശക്തമായ തിരമാലയടിച്ച് വള്ളം മറിയുകയുമായിരുന്നു ലവ് ഫ്രണ്ട്സ് എന്ന ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം പുല്ലിവിള സ്വദേശികളായ സുനിൽ വർഗീസ് സലസ് സന്തോഷ് എന്നിവരാണ് കരയിലേക്ക് നീന്തി കയറി രക്ഷപ്പെട്ടത് എന്നാൽ മണിയൻ ഗിൽബർട്ട് എന്നിവരെ കുറിച്ച് രാത്രി വൈകിയും വിവരമൊന്നും ലഭിച്ചില്ല അപകടം നടന്ന രണ്ടു മണിക്കൂറിന് ശേഷം രാത്രി എട്ട് മണിയോടെയാണ് ഏങ്ങണ്ടൂർ തീരത്തേക്ക് സന്തോഷ് നീന്തി കയറിയത് ശക്തമായ തിരമാലകളെ തുടർന്ന് ശരിയായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ രാത്രി വൈകും വരെയും സാധിച്ചിട്ടില്ല നീന്തി കയറിയ തൊഴിലാളികളെ അഞ്ചങ്ങാടി പി എം മൊയ്തീൻഷ ആംബുലൻസ് ചാവക്കാട് റിപ്പോർട്ട് ആംബുലൻസ് ചേറ്റുവ എഫ്ഐ സി ആംബുലൻസ് എന്നിവർ ചേർന്ന് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാവക്കാട് യുവാവ് മരിച്ചത് മങ്കിപോക്സ് ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചതോടെ തീരദേശത്ത് കനത്ത ജാഗ്രത സമ്പർക്ക പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിലായതോടെ കഴിഞ്ഞ ദിവസം പ്രതിരോധ പ്രവർത്തനങ്ങളും രോഗവ്യാപനം തടയാനുള്ള നടപടികളും തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും ചേർന്ന് ശക്തമാക്കി രോഗം പുറത്ത് പറയാതിരുന്നതാണ് അപകടകരമായ സ്ഥിതിയിലേക്ക് നയിച്ചതെന്നായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ യുവാവിനെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയവർ ആശുപത്രിയിലെത്തിക്കാൻ ഒപ്പമുണ്ടായിരുന്നവർ എന്നിവരടക്കമാണ് നിരീക്ഷണത്തിലായത് കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നെന്ന വിവരം ലഭിച്ചതും ആശങ്കയ്ക്ക് ഇടയാക്കി ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യുവാവ് സഞ്ചരിച്ച വഴികളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയത് യുവാവിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന വാർഡിലും സമീപ വാർഡിലും ആർ ആർ ടി വോളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ വാർഡ് അംഗങ്ങൾ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവരുടെ യോഗം ചേർന്നിരുന്നു വന്യമൃഗങ്ങളുമായും അവയുടെ മൃതശരീരവുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിനു മുമ്പ് നന്നായി വേവിച്ചുണ്ടെന്ന് ഉറപ്പാക്കണം രോഗം സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയവരെ പരിചരിക്കുന്നവരും മുൻകരുതലെടുക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് കഴിഞ്ഞ ദിവസം മരിച്ച സ്ഥിരീകരിച്ച പോക്സ് വെസ്റ്റ് ആഫ്രിക്കൻ വകഭേദമെന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പൂനെയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഇത് സ്ഥിരീകരിച്ചത് ജനിതക പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചിരുന്നു ഇരുപത് പേരാണ് ഹൈറിസ്ക് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് വീട്ടുകാർ സഹായി നാല് സുഹൃത്തുക്കൾ ഫുട്ബോൾ കളിച്ച ഒൻപത് പേർ എന്നിവരാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ളത് വിമാനത്തിൽ അതിലുള്ളവരാരും അടുത്ത സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നില്ല ദിവസമാണ് ഇൻക്യൂബേഷൻ ഉള്പെക്യു തൃശൂറിക്കുറിയും രാജ്യത്ത് ശ്രദ്ധ നേടിയത് മറ്റൊരു രോഗബാധയിലൂടെ ലഭ്യമായ കണക്കുകൾ പ്രകാരം തൃശൂർ സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരുടേത് മങ്കി പോക്സ് ബാധിച്ചുള്ള രാജ്യത്തെ ആദ്യത്തെയും ലോകത്തെ ഒൻപതാമത്തെയും മരണമാണ് പുന്നയൂരിൽ കുരങ്ങുവസൂരി ലക്ഷണങ്ങളോടെ ആശുപത്രി ചികിത്സയിലിരിക്കെ മരിച്ച വിദേശത്തു നിന്നും രോഗം സ്ഥിരീകരിച്ചായിരുന്നു പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല കോവിഡ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് തൃശൂരിൽ സ്ഥിരീകരിച്ചത് ചൈനയിലെ വുഹാനിൽ നിന്നെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥിനിക്കായിരുന്നു രോഗം ആദ്യം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് ഫെബ്രുവരി ഇരുപതിനാണ് രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ജില്ലയിൽ ഇതുവരെ ആറ് ലക്ഷത്തി എൺപതിനായിരോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തൊന്നിനായിരുന്നു ആദ്യ മരണം ആകെ മരണം ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിനാലാണ് കുരഞ്ഞിയൂർ യുവാവിന്റെ മരണം മങ്കിപ്പോക്സ് മൂലമാണെന്ന് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ രോഗലക്ഷണങ്ങളുള്ളവര് ആരോഗ്യപ്രവര്ത്തകരെ അറിയിച്ച് ചികിത്സ തേടണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വിദേശത്തുനിന്ന് വന്നവരിൽ ഇരുപത്തൊന്ന് ദിവസത്തിനകം തിണർപ്പിനൊപ്പമുള്ള പനി ശരീരവേദന തൊലിയിലെ കുമിളകൾ തടിപ്പ് തലവേദന പേശിവേദന തൊണ്ടവേദന ഭക്ഷണമിറക്കാൻ പ്രയാസം ചെവിയുടെ പിൻഭാഗം കഴുത്ത് കക്ഷം കാലിടുക്കുകൾ എന്നിവിടങ്ങളിൽ വീക്കം എന്നീ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ ഉടൻ വിവരം ചികിത്സ തേടേണ്ടതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് പണം നൽകുന്നത് നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവ് ചികിത്സ പോലുള്ള അടിയന്തര ആവശ്യമുള്ളവർക്ക് മാത്രം പണം തിരിച്ചു നൽകാം ആർക്കൊക്കെ പണം നൽകി എന്നത് സംബന്ധിച്ച് കോടതിയെ ധരിപ്പിക്കുകയും വേണം ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി സ്വതന്ത്ര ഓഡിറ്റ് വേണോ എന്ന് പരിശോധിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു പണം തിരിച്ചു നൽകുമ്പോൾ ക്രമക്കേട് നടക്കാൻ സാധ്യതയുണ്ടെന്നും സ്വാധീനമുള്ളവർക്ക് പണം കിട്ടാൻ സാധ്യത ഏറെയാണെന്നും വിലയിരുത്തിയാണ് നിർത്തിവെയ്ക്കാൻ കോടതി ഉത്തരവിട്ടത് പണം എങ്ങനെ തിരിച്ചു നൽകാൻ കഴിയുമെന്ന് സർക്കാർ കൃത്യമായ പ്ലാൻ തയ്യാറാക്കി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കരുവന്നൂർ ബാങ്കിൽ സ്ഥിര നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തിയായിട്ടും പണം ലഭിക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് നിലവിൽ അറുപത് ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിന്റെ കൈവശമുള്ളതെന്ന് ബാങ്ക് കോടതിയെ അറിയിച്ചു കാലാവധി പൂർത്തിയായ കോടിയുടെ സ്ഥിര നിക്ഷേപം നൽകാനുണ്ടെന്ന് ബാങ്ക് കോടതിയെ അറിയിച്ചു കോടിയുടെ നിക്ഷേപവുമുണ്ട് ബാങ്കിന്റെ ആസ്തി വിറ്റിട്ടാണെങ്കിലും നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്ന് ബാങ്ക് അറിയിച്ചു ഹർജി പത്താം തീയതി കോടതി വീണ്ടും പരിഗണിക്കും കയ്യപ്പമംഗലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഹാൻസ് ശേഖരം പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തീരദേശത്തെ ഹാൻസ് രാജാവ് എന്നറിയപ്പെടുന്ന വലപ്പാട് കോതകുളം സ്വദേശി ജലീൽ സഹായി തമിഴ്നാട് സ്വദേശി ശെൽവമണി എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് ആൻഡ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കൈപ്പമംഗലം കാളമുറി പടിഞ്ഞാറുള്ള ജലീലിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നുമാണ് ഇരുപത് ചാക്കുകളിലായി സൂക്ഷിച്ച അൻപതിനായിരത്തോളം പാക്കറ്റ് ഹാൻഡ്സ് കണ്ടെത്തിയത് അഞ്ചു മാസം മുൻപാണ് ജലീൽ ഈ വീട് വിലക്കി വാങ്ങിയത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി മൊത്തമായി കൊണ്ടുവരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഈ വീട്ടിലാണ് സൂക്ഷിക്കുന്നത് കൊടുങ്ങല്ലൂർ മദരകം വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള പത്തിലധികം കേസുകൾ ജലീലിന്റെ പേരിൽ നിലവിലുണ്ട് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും തൃശൂർ റൂറൽ ഡെൻസാഫ് ടീമും ചേർന്നാണ് ഹാൻസ് ശേഖരം പിടികൂടിയത് സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഈ വർഷം തന്നെ കേര ഗ്രാമ പദ്ധതി നടപ്പിലാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് കേര കർഷകന്റെ പ്രതിസന്ധികളെ മറികടക്കാൻ നാളികേരത്തിന്റെ ഉൽപാദനത്തിനൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെന്നും മന്ത്രി പറഞ്ഞു ഒല്ലൂർ കൃഷി സമൃദ്ധി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പച്ച തേങ്ങ സംഭരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓരോ പഞ്ചായത്തിലും കൃഷി രൂപീകരിക്കുകയും ഒരു വാർഡിൽ അഞ്ച് കൃഷി കേന്ദ്രങ്ങൾ ഒരുക്കുകയും വേണം ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിലെ ഓരോ വീട്ടിലും കൃഷിത്തോട്ടങ്ങൾ ഒരുക്കാൻ മുൻകൈ എടുക്കണം കൃഷിയിടത്തെ അടിസ്ഥാനമാക്കി കർഷകനുമായും ആലോചിച്ച് കൃഷി ഉദ്യോഗസ്ഥർ ആസൂത്രണം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് വിളയാധിഷ്ഠിത കൃഷിയിൽ നിന്ന് സംയോജിത കൃഷിയിലേക്ക് കർഷകർ മാറി തുടങ്ങിയെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കേരഫിഡുമായി സഹകരിച്ച് ഒല്ലൂർ കൃഷി സമൃദ്ധി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വെട്ടുകാട് സംവരണ കേന്ദ്രത്തിലാണ് നാളികേരം സംവരണം നടത്തുന്നത് ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ രവി മുഖ്യാതിഥിയായി പുത്തൂർ വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ കൃഷി ഉദ്യോഗസ്ഥർ കർഷകർ എന്നിവർ പങ്കെടുത്തു ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സംസ്ഥാനത്തിന് സാധിക്കണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസ്ഥാനത്തിന് വേണ്ട വൈദ്യുതിയിൽ ഇപ്പോഴും എഴുപത് ശതമാനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതിൽ മാറ്റം വരണമെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ പറപ്പൂർ കെ എസ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുന്നൂറ്റി അറുപത്തിമൂന്ന് മെഗാവാട്ട് ഉത്പാദനശേഷി വർദ്ധിക്കാൻ സാധിച്ചു അതിൽ മുപ്പത്തെട്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന പദ്ധതികൾ ഇതിനോടകം പൂർത്തീകരിച്ചു നൂറ്റി പദ്ധതികൾ ഈ വർഷം തന്നെ പൂർത്തീകരിക്കാനാകും പട്ടികജാതി പട്ടികവർഗക്കാർക്കിടയിൽ വൈദ്യുത സോളാർ ഉപയോഗിച്ച് വരുമാനം കണ്ടെത്താനും കോൾ നിലങ്ങളിൽ ഓരോ പടവ് കമ്മിറ്റികൾക്കും ഓരോ സോളാർ പാനലുകൾ നൽകി സ്വയം വരുമാനം കണ്ടെത്താനുമുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇലക്ട്രിസിറ്റി എഴുപത് ശതമാനവും പറപ്പൂർ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലത്താണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എൺപത്തിയഞ്ച് ലക്ഷം വകയിരുത്തിയിരുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം എസ്റ്റിമേറ്റ് തുകയേക്കാൾ അഞ്ച് ദശാംശം നാല് ഒൻപത് ശതമാനം കുറഞ്ഞ ചെലവിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു പതിനയ്യായിരത്തോളം വരുന്ന ഉപഭോക്താക്കൾക്കാണ് ഈ സെക്ഷൻ വഴി സേവനങ്ങൾ നൽകുന്നത് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു മുരളി പെരുന്നിലി എംഎൽ എ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ പ്രാധാന്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ നാട്ടിക നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയായിരുന്നു മന്ത്രി കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ രണ്ട് വർഷമായി നടത്താതിരുന്ന യുവജനോത്സവം കായികമേള സയൻസ് മേള എന്നിവ ഈ വർഷം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു വിദ്യാർത്ഥികൾക്കിടയിലെ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ട് കോവിഡ് കാലത്തെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് കുട്ടികളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം ഏർപ്പെടുത്തിയത് എന്നാൽ കുട്ടികൾ തെറ്റായ രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വാർത്തകൾ കപ്പ് ജില്ലാ ആവേശോജ്വല പരിസമാപ്തി ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഫൈനലിൽ മൂന്ന് പൂജ്യത്തിന് സെന്റ് ജോൺസ് എച്ച് എസ് എസ് സ്കൂളും ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഫൈനലിൽ ഒന്ന് പൂജ്യത്തിന് ഫസ്റ്റ് എസ് എൻ വി എച്ച് എസ് ആളൂർ സ്കൂളും സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഫൈനലിൽ നാല് പൂജ്യത്തിന് ജി വി എച്ച് എസ് എസ് കുന്നംകുളം സ്കൂളും സംസ്ഥാനതല മത്സരത്തിലേക്ക് യോഗ്യത നേടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിജയ്കുമാരുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി വല്ലഭൻ നിർവഹിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ഈസ്റ്റ് എ ഇ പി എം ബാലകൃഷ്ണൻ ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ എ എസ് മിഥുൻ ജില്ലാ സ്പോർട്സ് സെക്രട്ടറി ഗിരീഷ് കുമാർ സി എസ് എന്നിവർ സംസാരിച്ചു അടാട്ട പഞ്ചായത്തിലെ വാർഡിൽ പാതയോരങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു ആവശ്യപ്പെട്ട് നാട്ടുകാരും മെമ്പർമാരും പ്രതിഷേധവുമായി ാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെടുകയും ദേശീയ തലത്തിൽ വരെ അംഗീകരിക്കപ്പെടുകയും ചെയ്ത അടാട്ട് പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാലിന്യമാണ് ആശ്രമം ബസ് സ്റ്റോപ്പ് മുതൽ ചുറ്റിലപ്പള്ളി റോഡ് വരെയുള്ള ഭാഗത്ത് റോഡിനിരുവശവും മാലിന്യം തള്ളിയ നിലയിലാണ് പ്ലാസ്റ്റിക് കവറുകൾ മദ്യകുപ്പികൾ സാനിറ്ററി പാടുകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയും റോഡിന് നിരവശമായി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് രാത്രിയിൽ വാഹനങ്ങളിലെത്തിയാണ് മാലിന്യം വലിച്ചെറിഞ്ഞ് പോകുന്നത് ഓടിയെത്തുമ്പോഴേക്കും കടന്നു കളയുകയാണെന്ന് സമീപവാസിയായ തോമസ് പറഞ്ഞു ഡോക്ടറുടെ അമ്പലം വെച്ച കാറുകളിൽ പോലും ഇവിടെ എത്തി മാലിന്യം നിക്ഷേപിക്കുന്നുണ്ടെന്ന് ആക്ഷേപമുണ്ട് ഈ വഴിയിലുള്ള മേരി റാണി സ്കൂൾ സമീപത്തുള്ള ശ്രീരാമകൃഷ്ണ ഗുരുകുലം ബോയ്സ് സ്കൂൾ ശ്രീ ശാരദാ സ്കൂൾ സംസ്കൃതം കോളേജ് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ രാവിലെ തിരക്കുള്ള സമയത്ത് ഏറെ ക്ലേശിച്ചാണ് ഇതുവഴി പോകുന്നത് വാഹനങ്ങൾ വന്നാൽ നടന്നു പോകുന്ന കുട്ടികൾക്ക് റോഡരികിലുള്ള മാലിന്യത്തിൽ ചവിട്ടി വേണം കടന്നു പോകാൻ എന്നതാണ് അവസ്ഥ ഈ വഴിയിൽ തെരുവു നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ് സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പുഴയ്ക്കൽ മണ്ഡലം കമ്മിറ്റി അടാട്ട് മണ്ഡലം കമ്മിറ്റി എന്നിവർ സംയുക്തമായി മാലിന്യം പെറുക്കി പ്രതിഷേധിച്ചു കോൺഗ്രസ് പുഴയ്ക്കൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ ഗോപാൽ അടാട്ട് മണ്ഡലം പ്രസിഡന്റ് എ ജെ ജോൺ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഡി വിൽസൺ അടാട്ട് മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി സണ്ണി പാണേങ്ങാടൻ വാർഡ് അംഗങ്ങളായ കെ എം സുനിത പി എസ് കണ്ണൻ നിഷ പ്രഭാകരൻ നിതീഷ് ടി എസ് വി ജി ഹരീഷ് ആനി വർഗീസ് എന്നിവരും നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ചലച്ചിത്ര സംവിധായകൻ ഭരതൻ സ്മരണ പുതുക്കി ചേർപ്പ് സുഹൃത് സംഘം തൃശൂർ ചിത്രസൗധം ആർട്ട് ഗാലറിയിൽ നടന്ന സ്മൃതി നടനും കാരക്ടേറ്ററിസ്റ്റുമായ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു കെ പി സു ലളിത നെടുമ്പുടി വേണു ജോൺ പോൾ പ്രതാപ് പോത്തൻ തുടങ്ങിയ ചലച്ചിത്രകാരെയും സ്മൃതി പ്രഭാഷണത്തിൽ ജയരാജ് അനുസ്മരിച്ചു കെ ബി പ്രമോദ് അധ്യക്ഷത വഹിച്ചു സുകുമാരൻ ചിത്രസൗധം ബാബു ഗുരുവായൂർ മോഹൻ നാടോടി പി വിനോദ് അനന്തനാരായണൻ പി കെ ഉണ്ണികൃഷ്ണൻ പ്രേംപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു ചിത്രരചനാ മത്സരത്തിൽ ശിഖ ജയരാജ് പി എ അഭിറാം വിഘ്നേഷ് ീഷ് എന്നിവർ വിജയികളായി കോൾ മേഖലയിലെ കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാർഷിക സർവകലാശാലയുടെ ഗവേഷണ ഫലങ്ങൾ പാടശേഖര കമ്മിറ്റികളുടെയും കോൾ മേഖലയിലെ കർഷക കൂട്ടായ്മകളുടെയും സഹകരണ സംഘങ്ങളുടെയും സഹകരണത്തോടെ നടപ്പാക്കുവാൻ സർക്കാർ കർമ്മപദ്ധതി തയ്യാറാക്കുമെന്ന് സംസ്ഥാന റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ തൃശൂർ ഹാർമണി കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ തൃശ്ശൂർ ജില്ലയിലെ മികച്ച കർഷകനായി സംസ്ഥാന കൃഷി വകുപ്പ് തെരഞ്ഞെടുത്ത പി എസ് സുകേഷ് പുന്നയൂർക്കുളത്തെ റവന്യൂ വകുപ്പ് മന്ത്രി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു തൃശ്ശൂർ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട പി പി ശരത് മോഹൻ മികച്ച കൃഷി അസിസ്റ്റന്റ് ഇ സന്ദീപ് മികച്ച കർഷകരായ കെ എ വറീദ് വിയു ജോയ് ഒ ആർ രാധാകൃഷ്ണൻ എന്നിവരെ മന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു നേന്ത്രവാഴ കന്നുകളും പച്ചക്കറി വിത്ത് ചെടികളും മന്ത്രി കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ നീച്ചുരത്ത് അധ്യക്ഷനായി വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു വാർത്തകൾ തുടരുന്നു ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയും ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് കൗൺസിൽ ഓഫ് ഇന്ത്യയും സഹകരിച്ച് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു ആയുഷ് പ്രോഡക്റ്റുകളുടെ കയറ്റുമതിയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ കേന്ദ്ര ആയുഷ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് കൊട്ടേച്ച ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കൌസ്തുബ ഉപാധ്യായ ഡോക്ടർ ജയാ വി ദേവ് എന്നിവർ സംബന്ധിച്ചു എസ് എം പി ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ടി കെ ഹൃദ്ദിക് വിഷയങ്ങൾ വിശദീകരിച്ചു പി രാജേന്ദ്രൻ എസ് മുരളീകൃഷ്ണ ഡോക്ടർ ഡി രാമനാഥൻ ഡോക്ടർ പി രാംകുമാർ ഡോക്ടർ ആദിത്യ പീതാംബര പണിക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും ജില്ലയിൽ അതിതീവ്ര മഴ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ തൃശൂരിൽ ചാലക്കുടിയിൽ പ്രളയസമാന സാഹചര്യം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെയും അവധി തീരദേശത്ത് വ്യാപക വെള്ളക്കെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു ജാഗ്രതാ നിർദ്ദേശം പിള്ളപ്പാറയിൽ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങി കാട്ടാന മരണവെള്ളപ്പാച്ചിൽ കടന്ന് കൊമ്പൻ കരയ്ക്കുകയറി തീരദേശത്ത് മങ്കി പോക്സ് ജാഗ്രത പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി യുവാവിനെ ബാധിച്ചത് വെസ്റ്റ് ആഫ്രിക്കൻ വകഭേദമെന്ന് കണ്ടെത്തൽ കരുവന്നൂരിൽ ഇടപെട്ട് ഹൈക്കോടതി അത്യാവശ്യക്കാർക്ക് ഉടൻ പണം ലഭ്യമാക്കാൻ നിർദ്ദേശം ആസ്തിയും നിക്ഷേപവും ബാധ്യതയും അറിയിക്കണമെന്നും കോടതി ോടെ വാർത്താബുള്ളറ്റിന് അവസാനിക്കുന്നു നമസ്കാരം